ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ ഗെയിമേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫ്രീ ഫയർ അപ്ഡേഷൻ കാര്യങ്ങൾക്കൊക്കെ മുന്നേ ആയിട്ട് നമ്മുടെ അഡ്വാൻസ് സെർവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം പരിചയപ്പെടുത്തും. കാരണം പരിചയപ്പെടുത്തല്ല, ഇവർ ഇവരോ വിഷയ സൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരിടുന്നതാണ് അഡ്വാൻസ് സെർവർ കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തിനാ ജസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമുക്ക് ആ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ അഡ്വാൻസ് സെർവർ കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ബഗ്ഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ സംഭവം കാര്യം ജസ്റ്റ് ബഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് അഡ്വാൻസ് സെർവർ. പക്ഷേ അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ ഒരു അഡ്വാൻസ് സെർവർ കിട്ടിയാലോ എന്നുണ്ട്. കാരണം കൂടുതലായിട്ട് നമ്മൾ പണ്ട് മുതലേ കണ്ടിരുന്ന പറഞ്ഞാൽ പണ്ട് മുതലേ ജസ്റ്റ് പണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം വരുന്ന കുറച്ചൊരു അഞ്ചാറ് അപ്ഡേഷനൊക്കെ മുന്നേ വരെ നമ്മൾ കൂടുതലായിട്ട് ആൾക്കാർക്ക് അത് അഡ്വാൻസ് സെർവർ കിട്ടുന്നത് ബംഗാളി ജസ്റ്റ് ബംഗാളികൾക്ക് ആയിരുന്നു. പിന്നെയാണ് നമ്മുടെ മലയാളികൾക്ക് ജസ്റ്റ് മലയാളികൾക്കും അത് അവൈലബിൾ ആയി തുടങ്ങി. കാരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഇത് കിട്ടുന്നുള്ള ഒരു കാര്യം അങ്ങനെ. അപ്പം ഈ ഒരു സൈറ്റ്, അതായത് ഇവർ ഒഫീഷ്യൽ സൈറ്റ് തന്നെയാണ് ഇവർ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം പണ്ട് ജസ്റ്റ് ഇപ്പോൾ ഫ്രീ ഫയർ തുടങ്ങിയ ടൈമിൽ ഫ്രീ ഫയർ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലായിരുന്നു. കാരണം ഇതേപോലത്തെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെയാണ് പണ്ട് മുതലേ. അതുകൊണ്ട് തന്നെയാണ് ഇവർ ജസ്റ്റ് ഫ്രീ ഫയർ അഡ്വാൻസ് സെർവർ നമ്മുടെ ഒഫീഷ്യൽ ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊന്ന് അവൈലബിൾ ആക്കാണ്ട് ഇപ്പോഴും സൈറ്റുകളിലാക്കിയിട്ട് തന്നെ അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് ശരിക്കും 24-ാം തീയതിയാണ് അഡ്വാൻസ് സെർവർ ശരിക്കും നമ്മുടെ അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആവേണ്ടത്. പക്ഷേ എനിക്ക് എന്താ പറയുക, ഇന്നലെ ഞാൻ കുറേ ട്രൈ ചെയ്ത് പക്ഷേ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ എന്താ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സംഭവമൊക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ. ജസ്റ്റ് ഇപ്പം അതൊക്കെ ഒന്ന് കാണിച്ചുതരാം. അപ്പം ഞാൻ ക്രോമിലാണ് ജസ്റ്റ് ഇപ്പോൾ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ക്രോമിൻ്റെ അകത്ത് അപ്പം ഞാൻ വീഡിയോൻ്റെ അടിയിലായിട്ട് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കിൻ ചെയ്യാം. കാരണം നിങ്ങൾക്ക് അറിയാതിരിക്കുന്ന സൈറ്റ് ജസ്റ്റ് ഫ്രീ ഫയർ അഡ്വാൻസ് സെർവർ എന്ന് മാത്രം അടിച്ചാൽ മതി. അങ്ങനെ ഈ ഡൗൺലോഡ് ഏൽപ്പിക്കാന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ ഇവർ ഇന്നലെയാണ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ഇന്നത്തേക്കാണ് 25-ാം തീയതി. അങ്ങനെ ജസ്റ്റ് അടുത്ത മാസം ഫസ്റ്റ് വീക്കോടെ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ അകത്ത് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് മുന്നായിട്ട് അഡ്വാൻസ് സെർവർ ആർക്കെങ്കിലൊക്കെ യൂസ് ചെയ്യണം ജസ്റ്റ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഞാനിപ്പോൾ അഡ്വാൻസ് സെർവർ ഡൗൺലോഡൊക്കെ ചെയ്ത്, പക്ഷേ എനിക്കൊരു പണി കിട്ടി, അത് ഞാൻ കാണിച്ചാൽ കേട്ടോ. ജസ്റ്റ് ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഫ്രീ ഫയർ അഡ്വാൻസ് സെർവർ എന്ന് പറയുക അതാ ജസ്റ്റ് ഇപ്പം ഇതിനായിട്ട് വേറെ തന്നെ ആപ്പ് കാര്യങ്ങളൊക്കെ ആട്ടോ. ഇപ്പം ഫ്രീ ഫയർ അഡ്വാൻസ് സെർവർ എന്ന് പറയുക പുതിയ ആപ്പ് കാര്യങ്ങളൊക്കെ എന്താ പറയുക വേറെ തന്നെ ഒരു ആപ്പാണ്. ജസ്റ്റ് ഇപ്പം അഡ്വാൻസ് സെർവർ കളിച്ചവർക്കറിയാം, അല്ലാത്തവർക്ക് അറിയാ വിചാരിക്കുന്നത്. ജസ്റ്റ് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പം ഇത് ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ലോഡ് ചെയ്താൽ എന്താ പറയുക കുറച്ച് ഫസ്റ്റ് വെള്ള കളറിലൊക്കെ കുറേ നേരം നിന്നിട്ടൊക്കെയാണ് സംഭവം ലോഡായിട്ട് വരുന്നത്. ചിലപ്പോൾ എൻ്റെ 3GB റാം ആയ ഫോണായതുകൊണ്ടായിരിക്കാം. എന്തായാലും ജസ്റ്റ് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഇത് ഓപ്പണൊക്കെ ആയിട്ട് വരാനും. അങ്ങനെ ജസ്റ്റ് എൻ്റെ വരെ ആഡ് ജസ്റ്റ് ഇപ്പം ലോഗോ കാര്യങ്ങളൊക്കെ കാട്ടി. അങ്ങനെ നമ്മുടെ ജസ്റ്റ് ഫ്രീ ഫയറിൻ്റെ അടുത്തൊരു എന്താ പറയുക ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു വാൾപേപ്പർ പോലത്തെ ചില അപ്പം ഒരു വെറൈറ്റി ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ തമ്മിൽ കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് സംഭവം ലോഡ് ചെയ്യാ. അപ്പോൾ ജസ്റ്റ് അപ്പം ഇതാണ് നമ്മുടെ പുതിയതായിട്ട് വരാൻ പോകുന്നൊരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് പിക്ചറും കാര്യങ്ങളൊക്കെ. അപ്പം ഇതിനെ മുന്നോട്ടേക്ക് കഴിഞ്ഞാൽ എന്താണെന്നല്ല, ചിലപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടാവും, എനിക്കറിയില്ല. ജസ്റ്റ് ഇപ്പം ലോഡിങ് കാര്യങ്ങളൊക്കെ കാട്ടുന്നുണ്ട് സംഭവം നെറ്റ് കിട്ടാത്തതിൻ്റെയായിരിക്കും. ഓക്കെ ജസ്റ്റ് അപ്പം ഇതാണ് കാണിക്കുന്നത്. കാരണം കുറച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കാരണം കുറച്ച് ചിലപ്പം പറയാൻ പറ്റില്ല ഇവരെപ്പോഴാണ് നമ്മുടെ ഈ ഒരു സംഭവം അഡ്വാൻസ് സെർവർ എല്ലാവർക്കും ജസ്റ്റ് കൊടുക്കുന്ന ഒരു ടൈമിൽ കയറിപ്പോകണം. അല്ലാത്ത ടൈമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വെറുതെ ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി നമുക്ക് ഈ ഒരു അഡ്വാൻസ് സെർവർ ഒന്ന് കളിച്ചു നോക്കുക. അല്ലാണ്ട് ഈ ഒരു അഡ്വാൻസ് സെർവറിനെ കൊണ്ട് ഗുണമുണ്ടോ ചോദിച്ചാൽ അറിയില്ല. കാരണം പുതിയൊരു അപ്ഡേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത് ചിലപ്പോൾ ഇവർ കൊടുത്തിട്ട് ചിലപ്പോൾ ഈ ഒരു അഡ്വാൻസ് സെർവറിനകത്ത് വരെ എന്തൊക്കെ കൊടുക്കാറ്. ചിലപ്പോൾ അടുത്ത അപ്ഡേഷനും അതിന് അടുത്ത അപ്ഡേഷൻ്റെ ചെറിയ ചെറിയ ഇൻഡ് കാര്യങ്ങൾ ചിലപ്പം ഈ ഒരു അഡ്വാൻസ് സെർവറിനകത്ത് ഇവർ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ലൈറ്റായിട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ കൂടെ നീ എനേബിൾ ചെയ്തേക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പൊടിക്കുക. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.